ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് പിഎസ് ക്രിയേഷൻസ് അപ്പോൾ നമ്മൾ കിടലൻ അൽഫാം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രില്ലില്ലാതെ അൽഫാം ഉണ്ടാക്കാനുള്ള ഒരു കിടലൻ ഐഡിയ ആയിട്ടാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് ചിക്കൻ വേണം ചിക്കന് നല്ല വലിയ പീസസ്സാക്കി മുറിച്ചത് ആദ്യം ഒന്നിങ്ങനെ ചതച്ചെടുക്കണം നന്നായി ചതക്കണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കൊട്ടി കൊടുത്താൽ മതി അതിനുശേഷം അതിങ്ങനെ വരിഞ്ഞു കൊടുക്കണം നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതായിട്ട് വരിഞ്ഞു കൊടുത്തിട്ട് ഇതാ എൻ്റെ എല്ലാ ചിക്കൻ പീസസും ഞാനിപ്പം ഇങ്ങനെ വരിഞ്ഞ് ചതച്ച് വരിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു നാരങ്ങയുടെ നീരും പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കണം ആ 10 മിനിറ്റിനുള്ളിൽ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം കിട്ടിയ മസാലയാണ് കേട്ടോ ഷോ ഒരു രക്ഷയില്ല അത് ഈ മസാല കൂടി വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ മസാല നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മസാല മാത്രം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അതായത് ഇത് വന്നതിന് ശേഷം ആ മസാല മാത്രം കൂട്ടിയിട്ട് പത്തിരിയോ കുബൂസോ ഒക്കെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതാ ഇപ്പം മസാല ഉണ്ടാക്കാം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലി പച്ചമല്ലിയില്ലേ പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ചെറിയ ജീരകം വലിയ ജീരകം വറ്റൽമുളക് പിന്നെ അതുപോലെ കുരുമുളക് ഇതൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് വേണമെങ്കിൽ ഗരം മസാല പൊടി വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലയിലിടുന്ന പോലത്തെ അതായത് എന്താണ് സിന്നമൺ അതായത് പട്ട ഗ്രാമ്പൂ ഏലക്കായ പിന്നെ അത്തരം സുഗന്ധ ദ്രവ്യങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലിടാം നമ്മൾ ഗരം മസാലയിലൊക്കെ ഇടുന്ന ആ സാധനങ്ങളെല്ലാം ഇതിലിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വറക്കാം ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചേർത്താലും മതി അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേർക്കണം എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഉണക്ക നാരങ്ങയും കൂടെ ചേർക്കണം അതും കൂടെ കൂട്ടി വറുത്തതിന് ശേഷം ആണ് നമ്മളിത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിക്കണം അപ്പോൾ മാത്രമേ നന്നായിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ ഞാൻ ആദ്യം ഇത് പൊടിച്ച് വെക്കുന്നൊന്നുമില്ല ഞാൻ മൊത്തത്തിൽ തന്നെ ചെയ്യണം അപ്പോൾ അതിന് ഒരു പിടി മല്ലിച്ചപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് എന്നിട്ട് നമ്മൾ ഈ വറുത്ത് ചൂടാറിയ ഈ മിക്സർ ഇത് നമ്മൾ അരിക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് പൊടിച്ചെടുക്കണം അപ്പോൾ അതിൽ കൂടെ നമുക്കൊരു ഒരു തക്കാളി ഒരു സവാള ഒരു പച്ചമുളക് ഞാൻ എത്രയാടുന്നത് എരിവിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എമൗണ്ട് കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഓൾറെഡി വറ്റൽമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എരിവ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം പിന്നെ ഇത്രയും സാധനങ്ങളിട്ട് ഒരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ സൂപ്പർ താരം മസാല അപ്പോൾ ഈ മസാലയും കൂടി നന്നായിട്ട് ഇതിലേക്ക് പരട്ടി കൊടുക്കുക ഞാൻ ഗരം മസാലയുടെ പൊടി എൻ്റെ അടുത്തുള്ളത് കൊണ്ട് അതിനുള്ള സാധനങ്ങൾ നേരത്തെ ഇതിൽ വറുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പം ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞളും ചേർക്കുകയാണ് മഞ്ഞൾ എന്തായാലും ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു കളർ ഉണ്ടാവുള്ളൂ മഞ്ഞൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കളർ എനിക്ക് ഒരു മഞ്ഞളിൻ്റെ ഒരു കളർ ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വെളുത്തുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ എത്തിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നൊരു ഒരു മണിക്കൂർ എന്തായാലും മിനിമം ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊഴിച്ച് അതിലേക്ക് നമുക്ക് ഓരോന്ന് വെച്ചെടുത്തിട്ട് രണ്ട് ഭാഗം ഫ്രൈ ആവുന്ന വരെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നീട് ബാക്കിയുള്ളവർക്ക് ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിഡിലെന്നാണ് സാധനം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ
കണ്ടോ, ഇതുപോലെ തന്നെ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ കുറച്ച് നല്ല കറുത്ത കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ട് പിന്നെ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ചുട്ടെടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അൽഫാമിൻ്റെ എഫക്റ്റ് വരാനാണ്. ഒരു ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചിട്ട് അത് നടുവിലൊരു പാത്രത്തിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലൊഴിച്ച് അതാ നല്ല അതിൻ്റെ പുക വരുന്നുണ്ടോ, ആ പുക വരുന്നത് ആ പുക ആ ഇതിലേക്ക് അതായത് ചിക്കനിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ അൽഫാം റിയൽ അൽഫാമിൻ്റെ ടേസ്റ്റ് വരിക. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം അത് അൽഫാമിൻ്റെ പിന്നെ ഗ്രില്ലിങ്ങൊക്കെ ചാർക്കോളിൽ വെച്ചിട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ പുകയുടെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പുക എല്ലായിടത്തും സ്പ്രെഡായിട്ട് അതിലാവുന്നവരെ ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് താങ്ക് യു.